വീഡിയോ ഓഫീസിന്റെ ഫ്യൂസ് ഊരിയതോടെ കണ്ണൂർ ജില്ലയിലെ AI ക്യാമറകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന കൺട്രോൾ റൂം തന്നെ നിശ്ചലമായി. ആരാണോ എന്തോ എല്ലാവരും കൈ പൊക്കി കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ അതെന്തായാലും അവിടെ പോട്ടെ. അപ്പൊ ഇപ്പൊ റീൽസിലും ഷോർട്സിലും എല്ലാം ട്രെൻഡിങ് ആയിട്ട് വന്നത് പന്നി മുള്ളെ ഇച്ചി മുള്ളിയോ ആഹാ കൊള്ളാലോ, നല്ല അടിപൊളി സാധനം. പക്ഷെ എന്തോ ഒരു ചെറിയ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ആ കയ്യിലൊരു സ്റ്റീൽ പാത്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ്. ആ പിന്നെ അക്കയുടെ ഈ ലുക്കിൽ കയ്യിൽ സ്റ്റീൽ പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് എന്ന് പറയുന്ന പോലെ അല്ലേ ഗുയിസ്. പാത്രം ഇല്ലെങ്കിലും ലുക്ക് പെർഫെക്റ്റാ, പെർഫെക്റ്റ്. ആ പിന്നെ വേറൊരു കാര്യം, പണ്ട് ഞാൻ പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അക്കയ്ക്ക് മരണ വിലയാണ്, നല്ല രാജ്ഞിയെ പോലെയാണ് അവർ കൊണ്ടുനടക്കുന്നത്, തോളേന്ന് താഴെ ഇറക്കി വെക്കത്തില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അക്കയ്ക്ക് അവിടെ പുല്ല് വിലയാ. ഇമ്മാതിരി അപമാനം, വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതേ അതീതാ. പിന്നെ ഇതിനെ മുഴുവനായിട്ട് അങ്ങ് ന്യായീകരിക്കുന്നൊന്നുമില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തി കയറ്റി നിർത്തുന്ന ആളുടെ പേരെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആ ഹോസ്റ്റിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഇത് പിന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു എന്നുള്ളത് കാണുമ്പോഴേ അറിയാം. അപ്പൊ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നിടത്ത് മാക്സിമം പോവാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ആ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാ വിശേഷങ്ങള്? കല്യാണക്കാരെയൊക്കെ തീരുമാനിച്ചെന്ന് കേട്ട് ശരിയാണോ? ലവ് മാരേജ്, അറേഞ്ച് മാരേജ്. ആ മൂട്ടിലും മൂഞ്ചിലും ഒക്കെ അക്കാടെ പിക്ക് ചാറ്റ് അടിച്ച് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്ത റീൽസ്. അപ്പൊ ഇപ്പൊ അറിയാം കാര്യം എന്താന്നുള്ളത്. ആ സൂപ്പർ. അപ്പൊ അക്കയ്ക്ക് മാരേജ് ഇല്ല. അപ്പൊ ടാറ്റു അടിച്ച് നോക്കിയിരുന്നവരൊക്കെ മറ്റേ തേപ്പ് കിട്ടുമ്പോ പെണ്ണിന്റെ ഫോട്ടോ മാറ്റിയിട്ട് മറ്റേ എരുമയുടെ പോത്തിന്റെ ഒക്കെ ആക്കത്തില്ലേ, അതുപോലെ വേഗം കൊണ്ട് അക്കേനെ മാറ്റിക്കും. ആ വെയിറ്റ് 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 വെയിറ്റ്, ഒരു മിനിറ്റ്, പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. എന്ത് പ്രപ്പോസ് ചെയ്യാനോ? ഊന്തും നിറം മാറുമോ ഇതുപോലെ? പക്ഷെ അക്ക വിഷമിക്കണ്ട, ഇതുപോലെ തന്നെ നിറം മാറുന്ന വേറെ ആൾക്കാരും ഉണ്ട്. ഞാൻ ഇപ്പൊ കമ്പനിക്ക് ആളെ തരാം. ഇതിനെ കുറിച്ച് ഇപ്പൊ കാണുമ്പോ എന്താണ് ഇപ്പൊ ഇന്ന് ഈ ഒരു മൊമെന്റിൽ എന്താ തോന്നുന്നത്? ഡയറക്ടർ പറഞ്ഞിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ പ്രിയയുടെ കൈ നിട്ടതാണോ? ഞാൻ എന്റെ കൈ നിട്ടതോ? കൈ നിട്ടതാണോ? തൊട്ട് നിങ്ങൾക്ക് വയറിലാണെ കൈ നിട്ടാതി. എല്ലാം അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെയാണല്ലേ. അപ്പൊ പിന്നെ മേഡത്തിന് കൊട പിടിക്കാനാണോ അവിടെ ഡയറക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ നിർത്തിയേക്കുന്നേ? 1 കോടി 25 ലക്ഷം രൂപ. അപ്പൊ ഞാൻ പൊട്ടണ? എനിക്ക് തോന്നുന്നു ഭൂമി കാലകുത്തി കഴിഞ്ഞപ്പോ ഏറിപ്പോയ കാര്യങ്ങളൊക്കെ മറന്നു. സാരമില്ല, നോം ഓർമ്മിപ്പിക്കാം. ചോദിച്ചു നിനക്ക് പുരുകം വെക്കാൻ പറ്റുന്നത്, ഞാനും ആ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൂട്ടത്തിൽ ഒരു സൈറ്റും കൂടെ അടിച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്യണം. ഇതാണ് പറയുന്നത്, പാലം കടക്കുന്നത് വരെ നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോ കൂരായണ കൂരായണ. ഹൈ സൂപ്പർ മോളെ സൂപ്പർ. ഇതിപ്പോ ഡബിള്, ഇനി ഇതിലും കൂടിയായിട്ടുണ്ട് ത്രിപ്പിള്. ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെലിബ്രിറ്റീനെ ആശുപത്രിയിലാക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഈ മീഡിയക്കാരുടെ ഒരു സ്ഥിരം പരിപാടി. അവന്മാർക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ഉറക്കം കിട്ടത്തില്ല, അതുപോലെ അവന്മാരുടെ പ്രവൃത്തി. അപ്പൊ ഞാൻ അതുപോലത്തെ ഒരു വാർത്ത കാണിക്കാം. കഴിഞ്ഞ ദിവസമാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടി നടൻ ബാബുരാജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുക. ബാബുരാജിനെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ വേറെ ആരും പ്രതികരിക്കുന്നതിന് മുമ്പേ തന്നെ പുള്ളിക്കാരൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതോടെ ഇത് നോക്ക്. ആ ക്യാപ്ഷൻ ഒന്ന് ശരിക്ക് വായിച്ചോ കേട്ടോ, അപ്പൊ മനസ്സിലാകും സംഭവം എന്നാന്നുള്ളത്. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് സാധാരണ ടിപ്പിക്കൽ ട്രിപ്പിൾ ഡാഡി സിൻഡ്രം എന്ന് പറയുന്ന രോഗത്തിന് അടിമയായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇമാതിരി ന്യൂസ് എടുത്തിട്ട് സ്വയം ആ രോഗത്തിന് അടിമയാണെന്നുള്ളത് നാട്ടുകാരോട് വിളിച്ച് പറയരുത് പ്ലീസ്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. ആ ഇനി അതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് ചെല്ലുന്നിടത്തുനിന്ന് മുഴുവൻ നാട്ടുകാരായി നാട്ട് വാങ്ങിക്കുന്ന ഒരാളെ കാണാം. വിഷാരടി ഈ ഫോണില്, ആ ഫോണിലാണ് വിഷാരടി. ആരാ വന്നേക്കണേ? എന്റെ മോളെ കല്യാണം വിളിക്കാൻ വന്ന. പാവം പിഷാരടി, എന്താ പറഞ്ഞെന്ന് പോലും മനസ്സിലായില്ല അല്ലേ. എന്റെ മോടെ കല്യാണം വിളിക്കാൻ വന്നാ വരാം. കിട്ടിയാ? ഇല്ല,
ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇതിപ്പോ ഒരിടത്തുനിന്നല്ല, പുള്ളി ചെല്ലുന്ന എല്ലാവരുടെയും അടുത്തുനിന്ന് ഇതായിരുന്നു അവസ്ഥ. ദുബായിലാക്കിയ വിവാദം തരാം കേട്ടോ, ഇവിടെയും വന്നിട്ട് വിവാദം വേണ്ടല്ലോ. അല്ല, നാട്ടിലെ വിവാദം പറഞ്ഞാൽ ഞങ്ങളെ വെച്ചിട്ടുണ്ടാക്കണ്ട. ആ പറഞ്ഞത് കറക്റ്റ്, ആ നാട്ടിലുള്ളത് മതി, ഇനി താൻ അധികം ഞങ്ങളെ വെച്ചോണ്ടാക്കണ്ട. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 10 ദിവസം ആവുന്നു. ഇയാൾക്ക് മനസ്സിലാകുന്നില്ല ഇയാളെ കളിയാക്കുക എന്നുള്ളത്. അതോ മനസ്സിലായിട്ട് ഇയാളെ നിന്ന് ചോദിച്ചു വാങ്ങിക്കുവാണോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഓ, ഇങ്ങനെ പോയി ഇരുന്ന് വാങ്ങിക്കാൻ പുള്ളിയെ കൊണ്ടേ പറ്റത്തുള്ളൂ, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഈ വാർത്തകൾ കേൾക്കുമ്പോ എന്താണ് സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് അടിമകളാവുന്നു? ആ ഇപ്പൊ ഏതെങ്കിലും സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയത് സിനിമാക്കാരെല്ലാരും മയക്കുമരുന്നിന് അടിമകളാണെന്നാണല്ലോ കേൾക്കുന്നത്, നിങ്ങൾ അതിലുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ അകത്ത് അഭിപ്രായം എന്താ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കിട്ടിയല്ലോ, സന്തോഷമായല്ലോ, വയറ് നിറഞ്ഞല്ലോ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ഇവിടെ കേട്ട ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചോളൂ, തല പുണ്ണാക്കാതെ നമ്മുടെ വീട്ടിൽ അരി മേടിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ നോക്കാം. ഇതിനൊരു അന്ത്യമില്ല, പുള്ളി എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതാണ് അവസ്ഥ. അത് ഞാൻ ആക്ടേഴ്സിനെ ഒട്ട് കുറ്റം പറയത്തില്ല, കാരണം പുള്ളിക്കാരന്റെ കയ്യിലുള്ള ചോദ്യങ്ങളും അത്ര ശരിയല്ല. ആ അത് പറഞ്ഞപ്പോ ഇത് യൂട്യൂബിൽ കയറി പണി മേടിക്കുന്നതല്ലേ, ഇനി റീൽസ് ഇറക്കാൻ വേണ്ടി ശ്രമിച്ച് പണി വാങ്ങിച്ച ഒരാളെ ഞാൻ കാണിച്ചു തരാം. അയ്യോ, ആ അവസ്ഥ രണ്ടായിട്ട് പോയി കാണുമായിരിക്കും. അയ്യോ, നല്ല വേദനയാണ് മിക്കവാറും. ഇനി ആ പെങ്കൊച്ച അതിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു റീൽസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായിരിക്കും ആദ്യത്തേതും അവസാനത്തേതും. അപ്പൊ ഇപ്പൊ ഏറ്റവും വൈറലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്, KCB വേഴ്സസ് MVD. ഒരു വശത്ത് MVD ഓഫീസുകളെ തെരഞ്ഞുപിടിച്ച് ഫീസ് കൂടി KCB. പകരം വീട്ടി MVD. KCB ക്ക് വേണ്ടി ഓടുന്ന കരാർ വാഹനത്തിൽ KCB എന്ന ബോർഡ് വെച്ചതിന് പിഴ ചുമത്തിയിരിക്കുകയാണ്. ആദ്യം തുടക്കമിട്ടത് MVD ആണെന്നുണ്ടെങ്കിൽ പിന്നീട് സ്കോർ ബോർഡിൽ സ്കോറുകൾ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടു വന്നത് KCB ആ. ഇപ്പൊ കറന്റ്ലി നിൽക്കുന്നത് 4-2. KCB 4, MVD 2. കാസർഗോഡ് MVD ഓഫീസിന്റെ ഫ്യൂസ് KCB ഊരിയതിന്റെ പിറ്റേ ദിവസമായിരുന്നു പിഴ ചുമത്തിയത്. പെറ്റിയിട്ട ഓഫീസിലെ തന്നെ ഫീസ് ഊരിക്കൊണ്ടാണ് KCB പക പൊക്കിയത്. MVD ഓഫീസിന്റെ ഫീസ് ഊരിയതോടെ കണ്ണൂർ ജില്ലയിലെ AI ക്യാമറകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന കൺട്രോൾ റൂം തന്നെ നിശ്ചലമായി. അങ്ങനെ KCB ഒന്ന് ഫീസ് ഊരിയതോടെ MVD ഇലക്ട്രിക് വണ്ടിയും ഷെഡി കയറി, AI ക്യാമറ നിരീക്ഷിക്കുന്ന മോണിറ്ററുകളും എല്ലാം ഓഫായി. മട്ടന്നൂർ RTO ഓഫീസിലെ 2 ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ഇല്ലാത്തത് മൂലം പുറത്തിറക്കാനാവുന്നില്ല. അങ്ങനെ MVD മനസ്സിലായി കറണ്ടിനെ തൊട്ട ഷോക്ക് അടിക്കും എന്നുള്ളത്. വിട്ടുകൊടുക്കില്ലെന്ന ഭാവത്തിൽ 2 വകുപ്പുകൾ മുന്നേറുമ്പോൾ ഇനിയും ഫ്യൂസ് ഊരലും പിഴയിടാക്കലും തുടരുമെന്ന് വ്യക്തം. അപ്പൊ ഈ ഫൈറ്റിനകത്ത് നിങ്ങൾ ആരുടെ ഭാഗത്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ. ഞാൻ എന്തായാലും MVD കൂട്ടത്തിലല്ല, KCB കൂട്ടത്തിലാണ്. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ID താഴെ കൊടുത്തിരിക്കാം, അതിലേക്ക് അയച്ചാൽ നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ താഴെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.